ഏതു വിധേനയും മാളിയക്കലിൽ നിന്നും ആദിയുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവരൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി. ഞാൻ ആദിയെ വഞ്ചിക്കുകയാണെന്നും രണ്ടാമത്തെ കുഞ്ഞിന്റെ പിതൃത്വം ആദിക്കല്ലെന്നും റാണി പറഞ്ഞുണ്ടാക്കി. തറവാട്ടിൽ മുറിച്ചെറുക്കനുമായി എനിക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു പോലും. അയാളുടെ കുഞ്ഞായിരുന്നു എന്നാ റാണിയുടെ കഥ. ആദ്യമൊക്കെ ആദ്യം ഞാനും അത് അർഹിക്കുന്ന അവഗണനയോടെ ചിരിച്ചു തള്ളി. പക്ഷേ കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങിയത് ജഗൻ എന്നെ കാണാൻ ഈ നഗരത്തിലേക്ക് വന്നതോടെയായിരുന്നു. ഒരു ദിവസം മാളിയക്കലിലേക്ക് എനിക്കൊരു കോള് വന്നു. ജഗന്റേതായിരുന്നു ആ കോള്. നഗരത്തിലെ ഒരു ഹോട്ടലിൽ അയാൾ ഉണ്ടെന്നും എന്നോട് അവിടം വരെ ഒന്ന് ചെല്ലണമെന്നും ജഗൻ ആവശ്യപ്പെട്ടു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ വളരെ അത്യാവശ്യ കാര്യമാണെന്നും പറഞ്ഞ് ജഗൻ എന്റെ കാല് പിടിച്ചു. തറവാട്ടിലെ ഭാഗഭദ്രയെ ബന്ധപ്പെട്ട് എന്തോ ഇഷ്യൂ ആന്നാ പറഞ്ഞത്. ആദിയോട് ഈ കാര്യം പറയരുതെന്ന് ജഗൻ എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യം ഞാൻ ഈ കാര്യം പറയാൻ വിളിച്ചിരുന്നു. പക്ഷേ കോളേജിൽ എന്തോ തിരക്ക് കാരണം ഞങ്ങൾക്ക് തമ്മിലൊന്നും വിശദമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ടീച്ചർ അയാളെ ഹോട്ടലിൽ പോയി കണ്ടോ? അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത ഏക തെറ്റ് അത് മാത്രമായിരുന്നു. തറവാട്ടുവക ഒരു ഭൂമി ജഗനെ ബിസിനസ്സിനായി ഈടുവെക്കാൻ ആദ്യം അറിയാതെ ഞാൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയാനാ ജഗൻ എന്നെ കാണണമെന്ന് പറഞ്ഞത്. ആദ്യം അറിയാതെ ഒരു കാര്യവും ചെയ്യില്ലെന്ന് ഞാൻ ജഗനോട് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അപേക്ഷയുടെ ഭാവം മാറി ഭീഷണിയായി. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടത് ഞങ്ങൾ സംസാരിച്ചിരുന്ന ഹോട്ടൽ മുറിയിലേക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആദ്യം റാണിയും കയറി വന്നതോടെയാണ്. ഞാൻ നടന്ന കാര്യം ആദ്യോട് പറഞ്ഞു. ആദ്യം അത് വിശ്വസിച്ചെങ്കിലും റാണി അതൊന്നും വിശ്വാസത്തിലെടുത്തേയില്ല. പക്ഷെ അന്ന് തൊട്ടൊരു കാര്യം എനിക്ക് മനസ്സിലായി. ആദി എന്നിൽ നിന്ന് മനഃപൂർവ്വം ഒരു അകലം പാലിക്കുന്നുണ്ടെന്ന്. അതേപറ്റിയൊന്നും ഡാഡിയോട് ചോദിച്ചില്ലേ? ഒന്ന് രണ്ട് തവണ ചോദിച്ചു. അതിനപ്പുറം എന്റെ നിരപരാധിത്വം തെളിയിക്കാനും അഗ്നിശുദ്ധി വരുത്താനും ഒന്നും എന്റെ ആത്മാഭിമാനം സമ്മതിച്ചില്ല. ആ കുഞ്ഞ് എങ്ങനെയായിരുന്നു? പ്രഗ്നൻസിയില് തുടക്കം മുതലേ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതത്ര ഗൗരവമുള്ളതൊന്നും ആയിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ രണ്ടു മൂന്ന് ദിവസം ആശുപത്രി കിടക്കലായിരുന്നു. ബോധം വന്നപ്പോഴാണ് അറിഞ്ഞത് എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന്. പക്ഷേ അതൊരു നാച്ചുറൽ എബോർഷൻ അല്ലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. ആശുപത്രിയിൽ നിന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ റാണി എന്നെ കാണാൻ എന്റെ മുറിയിൽ വന്നു. ചാരസന്തതി മാളികക്കൽ കുടുംബത്തിൽ വാഴിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് റാണി വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞത്. ജ്യൂസില് എന്തോ മരുന്ന് കലക്കി എനിക്ക് കുടിക്കാൻ തന്നാണത്ര. അത് പറയുമ്പോ റാണിയുടെ മുഖത്ത് വിരിഞ്ഞ ചിരി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അതിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് റാണി എന്നോട് മറ്റൊന്നുകൂടി പറഞ്ഞു.
നിന്റെ മോനെയും ഇതുപോലെ ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ അവനെ അവർക്ക് കൊടുത്ത് മാളികക്കിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണം. ആദിസാരും കൂടി അറിഞ്ഞോണ്ടായിരുന്നു ഇതൊക്കെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അറിഞ്ഞാലും പ്രതികരിക്കാനാവാത്ത വിധം ആദിയെ നിശബ്ദനാക്കിയിരുന്നു റാണി. പിന്നെ എന്നെ നേരിടാനും ആദിക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നി. ആ രാത്രി ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു, എന്റെ മോനെ ജീവിക്കാൻ അനുവദിക്കണോ അതോ എപ്പോ വേണമെങ്കിലും അവന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പേടിച്ച് എന്റെ ഒപ്പം അവനെ വളർത്തണോന്ന്. റാണി പറഞ്ഞതുപോലെ ചെയ്യുന്ന എനിക്കതിനകം ബോധ്യപ്പെട്ടിരുന്നു. ഒരുപാട് ആലോചിച്ച് ഒടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു. അമ്മ എന്ന എന്റെ അവകാശം അടിയറ വെച്ചാൽ എന്റെ മോൻ സുരക്ഷിതമായിട്ട് ജീവിക്കുമെങ്കിൽ എനിക്കതല്ലേ സന്തോഷം തരുന്നത്. ദൂരെ നിന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് അവനൊന്ന് കാണാലോ. സ്വന്തം മകൻ സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് അറിയുന്നതിനേക്കാളും വലുതായി എന്ത് സന്തോഷാ ഒരമ്മയ്ക്ക് വേണ്ടത്. നിന്നെ റാണിക്ക് വിട്ടു നൽകാൻ അങ്ങനെയാ ഈ അമ്മയ്ക്ക് തീരുമാനം എടുക്കേണ്ടി വന്നത്. ആ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് ഇപ്പോ എന്റെ മോന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ അമ്മയ്ക്ക് ബോധ്യമാവുന്നുണ്ട്. നിന്നെ ഇങ്ങനെ ജീവനോടെ കാണാൻ വേണ്ടിയാ മോനെ ഞാൻ. അമ്മയെ നീ വെറുത്തോളൂ, പക്ഷെ എനിക്കിങ്ങനെ നിന്നെ കണ്ടു നിൽക്കാലോ ഋഷി. മതിയമ്മേ, ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട, ഒന്നും. ഋഷി, ഇനി നീ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് നിന്നെ വിട്ടുകൊടുത്ത് ആളിയക്കല്ല് പടിയിറങ്ങുന്നതിന് മുമ്പ് റാണി ഒരു കാര്യം കൂടെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. നിന്നില് ഒരിക്കലും എനിക്കൊരമ്മയുടെ അധികാരവും അവകാശവും ഉണ്ടായിരിക്കില്ല എന്നും പൂർണ്ണ മനസ്സോടെ ഞാൻ നിന്നെ റാണിക്ക് വിട്ടുകൊടുക്കുകയെന്നും രേഖാമൂലം സമ്മതിക്കണമെന്ന്. എഗ്രിമെന്റൊക്കെ റാണി തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ നഷ്ടപ്പെടുന്നതിലും വലുതല്ലല്ലോ എനിക്കൊന്നും. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തു. ആ എഗ്രിമെന്റ് റാണിയുടെ കയ്യിൽ സേഫായി ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ഒരു കാര്യത്തിലും അമ്മയെന്ന അധികാരത്തോടെ എനിക്ക് ഇടപെടാനാവില്ല. നാളെ റാണി എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് നിങ്ങളുടെ വിവാഹം മുടക്കാൻ നോക്കിയ ഒരമ്മയുടെ അവകാശം ഉപയോഗിച്ച് എനിക്കത് നടത്താൻ പറ്റണമെങ്കിൽ റാണിക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്ത ആ കരാർ ഇല്ലാതാവണം. അതോർത്തമ്മ പേടിക്കണ്ട, ഒരു കോടതിയും അങ്ങനെ ഒരു കരാർ മുഖവിലേക്കെടുക്കില്ല. ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത എഗ്രിമെന്റ് അതാ. ആയിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു കരാർ റാണിയുടെ കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ടും സേഫ് അല്ല. കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്ത്രപൂർവം റാണിയിൽ നിന്ന് അത് കൈക്കലാക്കണം. നിന്നെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. റാണിയാണോ? കണക്കും കാണിക്കരുത്. മാളിയക്കല്ലേക്ക് നീ ഉടനെ തന്നെ തിരിച്ചു പോകണം.
റാണിയോടും മറ്റുള്ളവരോടും നീ പഴയ പോലെ തന്നെ പെരുമാറണം. എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങൂ. റാണിയെ തിരിച്ചു വിളിച്ച് നീ ഉടനെ ചെല്ലുന്നുണ്ടെന്ന് പറയാം. ചെല്ല്. എന്താ സൂര്യ, അതിഥി ടീച്ചറുടെ കഥ കേട്ട് ബോറടിച്ചോ നിനക്ക്? ടീച്ചർ, ഞാനൊന്ന് തൊഴുതോട്ടെ. ഇതുപോലൊരമ്മ ലോകത്ത് ടീച്ചർ മാത്രമേ കാണൂ. ഇതെന്ത് ഭാവിച്ചാ നിങ്ങളിങ്ങനെ? ഋഷിയോട് ഞാൻ ക്ഷമിച്ചില്ലേ? എന്റെ കാര്യം പോട്ടെ, റാണി എന്റെയും കുഞ്ഞിയെങ്കിലും മറ്റെല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലേ? പിന്നെന്താ നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ? ഇത്രയ്ക്ക് അങ്ങോട്ട് കടുംപിടുത്തം പിടിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും ഋഷി നിങ്ങളുടെ ചേട്ടനല്ലേ, ഒന്ന് ക്ഷമിക്കേ. പറ്റില്ല മിത്രേച്ചി, ഇക്കാര്യത്തിൽ ഇനി മിത്രേച്ചിയുടെ നല്ല ആരുടെയും വക്കാലത്ത് ഞങ്ങൾ എടുക്കില്ല. ഇതും പറഞ്ഞ് ആരും ഇനി ഞങ്ങളെടുത്ത് വരെയും വേണ്ട. അവളെ ഞങ്ങളുടെ ചേട്ടത്തമ്മയായിട്ടെ ഈ വീട്ടിൽ വാഴിക്കാനോ, അതിലും ഭേദം കെട്ടി തൂങ്ങി ചാവുന്നതാ. എന്നാ പോയി ചാവ്. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? രണ്ടുപേർക്കും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ ഞാൻ എന്താ ചെയ്യാ? അങ്ങനെ ഞങ്ങൾ ചുമ്മാ തോറ്റൊടുക്കുന്നില്ല അവളുടെ മുന്നില്. അഥവാ അങ്ങനെ വേണ്ടി വന്ന അവളെ കൊന്നിട്ടേ ഞങ്ങളത് ചെയ്യൂ. അങ്ങനെ ഇപ്പൊ അവള് ഋഷിയേട്ടന്റെ പെണ്ണായി മാളിക്കല് വന്ന് വാഴാന്ന് വിചാരിക്കണ്ട. തീർന്നു രോഷ പ്രകടനം. എന്നാ എനിക്ക് കുറച്ച് സമയം തരുമോ? മിത്രചേച്ചി എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ ഈ കാര്യത്തില് ഋഷിയേട്ടനോട് കോംപ്രമൈസ് ചെയ്യാൻ മാത്രം പറയരുത് പ്ലീസ്. ഞങ്ങൾക്കത് ആലോചിക്കാൻ കൂടി പറ്റില്ല. ശരി, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പോരെ. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ ഈ വാശിയും ദേഷ്യവും ഒക്കെ സൂര്യയോടല്ലേ, അല്ലാതെ ഋഷിയോടല്ലോ. ഋഷി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു ട്രിപ്പ് പോയതാണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞു വരുമ്പോ സാധാരണഗതിയിൽ നിങ്ങൾ അവനെ സന്തോഷത്തോടെ റിസീവ് ചെയ്യില്ലേ? സാധാരണ ട്രിപ്പ് കഴിഞ്ഞു വരുന്ന പോലെ അല്ലല്ലോ ഇത്. അവളുമായി എല്ലാം പറഞ്ഞുറപ്പിച്ച് ധാരണയുമായിട്ടല്ലേ ഋഷിയേട്ടൻ വരുന്നത്? ധാരണയായിട്ടല്ലേ ഉള്ളൂ, അല്ലാതെ ഋഷി അവളെ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്നൊന്നുമില്ലല്ലോ. ആർക്കറിയാം ഇനി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാന്ന്. റാണിയമ്മയെ പോലും ധിക്കരിച്ച് അവളോടൊപ്പം ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിച്ചതല്ലേ. ഇല്ലടാ, ഋഷി അങ്ങനെ ചെയ്യില്ല. ഋഷിക്ക് റാണിയന്റെ നിന്ന് ഒരു ഉറപ്പ് കിട്ടണമായിരുന്നു. അതല്ലാതെ സൂര്യ ഉടനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്നൊന്നും അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എനിക്കിതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്നാവും നിങ്ങളിപ്പോ ചിന്തിക്കുന്നെ. സൂര്യയുടെയും ഋഷിയുടെയും മനസ്സിൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഋഷി ഒരിക്കലും ഇപ്പൊ സൂര്യയെ കല്യാണം കഴിക്കുകയോ ഇങ്ങോട്ട് കൊണ്ടുവരികയോ ചെയ്യില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നേ. സൂര്യയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന അവളുടെ ഇവിടുത്തെ ജീവിതം അത്ര സുഖകരമാവില്ലെന്ന് ഋഷിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ വിവാഹ ജീവിതം അവളുടെ പഠിത്തത്തെയും വല്ലാതെ ബാധിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് എന്നായാലും സൂര്യയെ വിവാഹം കഴിക്കാൻ റാണിയന്റെ സമ്മതിച്ചാൽ മാത്രം മതി എന്നൊരു ഉറപ്പ് അവൻ ആവശ്യപ്പെടുന്നത്. ആ സീറ്റ് അവിടെ എൻഷുർ ചെയ്ത എന്റെ കാര്യം പറഞ്ഞ് ഞാനോ എന്റെ വീട്ടുകാരോ റാണിയന്റെയോ പിന്നെ അവനെ ശല്യം ചെയ്യില്ലല്ലോ. അതാണ് അവന്റെ ബുദ്ധി. ഞാൻ ഏതായാലും അവനെ ഇക്കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അതൊന്ന് അവനെ നേരിട്ട് കൺവിൻസ് ചെയ്യാനാ ഞാൻ ഇന്ന് തന്നെ വന്നത്. മിത്രച്ചിക്ക് എങ്ങനെ കഴിയുന്നു ഋഷിയേട്ടനോട് ക്ഷമിക്കാൻ? ഇത്രയും വേദനിപ്പിക്കുക അപമാനിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? കുട്ടിക്കാലം മുതൽ പറഞ്ഞു മോഹിപ്പിച്ച ഒരുത്തൻ വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോ ജീവിതം അടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു? അതോ അവനോടുള്ള വാശിക്ക് ഞാൻ പക വീട്ടാൻ ഇറങ്ങി പുറപ്പെടണമായിരുന്നു? രണ്ടിനും നമുക്ക് താല്പര്യമില്ല മക്കളെ. ആകെയുള്ളൊരു ലൈഫാ, അത് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം. അതാ എന്റെ പോളിസി. പിന്നെ തീർത്തും അങ്ങ് നിരാശപ്പെടാനുള്ള അവസരമായിട്ടില്ലല്ലോ. ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവസാന നിമിഷം വരെ പിന്നിലോടിയിട്ടും ലാസ്റ്റ് ലാപ്പിലോടി മത്സരത്തിൽ വിജയിച്ച എത്ര ആൾക്കാരുണ്ട്! അവരാണ് എന്റെ ഇൻസ്പിറേഷൻ. മിത്ര ചേച്ചിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവും. അവൾക്ക് പകരം മിത്ര ചേച്ചി തന്നെ വേണം ഏട്ടത്തമ്മയായിട്ട് വരാൻ.
അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല. മിത്രയുടെ തമ്പിയുടെ കൂടെ തിരിച്ചുപോയോ? ഏയില്ല, അവള് നീതുവിന്റെയും നിമയുടെയും കൂടെ ഉണ്ടാവും. എത്രയൊക്കെ പറഞ്ഞാലും വരുന്ന ഉടനെ ഋഷിയെ ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതായിരിക്കും അവള് കുട്ടികളുടെ അടുത്തേക്ക് മാറിയത്. അവൻ വന്ന്, ഋഷിമോൻ വന്ന്. നീ അങ്ങോട്ടായി പോന്ന്, അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അപ്പൊ കണ്ടാ മതി. അവൻ തനിച്ചേ ഉള്ള കുഞ്ഞി. ആ അത്ര ഉള്ളെന്നാ തോന്നുന്നേ. മോനെന്താ ഇത്ര ലേറ്റായ? റാണിയമ്മ നേരം വെളുത്തത് മുതൽ ജലപാനം തുടങ്ങി കാത്തിരിക്കായിരുന്നു. മോനെ, ഋഷി സുഖമാണോടാ? ഋഷി, നിനക്ക് എന്താ പറ്റിയത്? ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായത്? തലയ്ക്ക് എന്തോ പരിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏയ്, ഒന്നുമില്ല, മുറിവൊന്നുമില്ല. തല ഗ്ലാസ്സിൽ ഇടിച്ചതിന്റെ ഒരു മരവിപ്പ്, അത്രേ ഉള്ളൂ. രാവിലെ അനന്തനെ ലക്ഷ്മിയും കൂടി പറഞ്ഞത് കേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി മോനെ. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. റാണിയമ്മ മനസ്സ് നൊന്ത് വിളിച്ച ഏത് ദൈവമോ കേൾക്കാതിരിക്കുന്ന. ഏതായാലും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഋഷി, വന്നു കയറിയ ഉടനെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വഴക്കു പറയുകയോ ആണെന്ന് വിചാരിക്കരുത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഋഷി? ഇങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിൽ അത്രയ്ക്ക് ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് എന്നോട് പറയായിരുന്നില്ലേ? നീയും സൂര്യയും തമ്മില് അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ തന്നെ എത്ര തവണ നിന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നീ എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ വെറും ടീച്ചർ സ്റ്റുഡന്റ് ബന്ധം മാത്രമാണെന്ന്. ടീച്ചർ സ്റ്റുഡന്റ് ബന്ധത്തിലും ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. കുഞ്ഞി, ഓ ഋഷി, നീ കാണിച്ചത് ശരിക്കും നല്ല ഒന്നാം തരം തെണ്ടിത്തരവ. ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ പറ്റി നീ ഓർത്തോ. പോട്ടെ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു കോളേജ് അധ്യാപകനാണെന്ന വിചാരം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു. നീ കാരണം ഞങ്ങൾക്കാർക്കും കോളേജിൽ തലയുറത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. മതി അനന്ത ഇവനെ കുറ്റപ്പെടുത്തിയത്. ചെയ്തത് തെറ്റാണെന്ന് അവന് ബോധ്യമായതുകൊണ്ടല്ലേ അവനിങ്ങ് തിരിച്ചു വന്നത്. ഇനിയും അതൊക്കെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? കുറ്റപ്പെടുത്തേണ്ടവർക്കൊക്കെ കുറ്റപ്പെടുത്താം, പക്ഷേ എനിക്കും ചിലത് പറയാനുണ്ട്. അത് ഞാൻ ബോധിപ്പിക്കേണ്ടവരെ സൗകര്യം പോലെ ബോധിപ്പിച്ചോളാം. പിന്നെ ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ അഭിമാനത്തിനെയൊക്കെ പറ്റി പറഞ്ഞല്ലോ. അതിന്റെ ഒപ്പം ഈ കുടുംബത്തിലുള്ളവർ കാരണം
ആരൊക്കെ ഏതൊക്കെ തരത്തിൽ വേദനിച്ചിട്ടുണ്ടെന്നും അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും കൂടി ഒരു കണക്കെടുപ്പ് നടത്തി നോക്കുന്നത് നന്നായിരിക്കും. പിന്നെന്താ പറഞ്ഞത്? ഞാനൊരു കോളേജ് അധ്യാപകന്റെ നിലയും വിലയും ഓർക്കണമായിരുന്നു. ആ പദവിയുടെ അന്തസ്സും മാന്യതയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ തല ഉയർത്തി നടക്കാൻ പോയിട്ട് ഒന്ന് കാല് കുത്താൻ പോലും സാധിക്കില്ലായിരുന്നു. നാട്ടുകാരും സ്റ്റുഡൻസും ചേർന്ന് ആദികേശവ കോളേജ് തകർത്ത് തരിപ്പണമാക്കിയനെ. ഋഷി, അനന്തനും കുഞ്ഞും അവരുടെ വിഷമം കൊണ്ട്. വിഷമം എനിക്കുണ്ട് റാണിയമ്മേ. എന്നുവെച്ച് ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധമൊന്നും എനിക്കില്ല. അതുകൊണ്ടല്ല ഞാൻ മടങ്ങി വന്നത്.